ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടിക ഇന്നും പ്രഖ്യാപിച്ചേക്കില്ല. രാജ്യം ഹോളി ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ ബി.ജെ.പി ദേശീയ ആസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ അടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ടാകില്ല. അതിനാൽ ഇന്ന് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് സൂചനയില്ല. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകും. ശ്രീധരൻപിള്ള മത്സരരംഗത്തുണ്ടാകില്ല. കേരളമടക്കം ആദ്യ 3 ഘട്ടങ്ങളിൽ ജനവിധി തേടുന്ന സംസ്ഥാനങ്ങളിലെ പട്ടിക ഒന്നിച്ച് പുറത്തിറക്കാനാണ് ബി.ജെ.പി ശ്രമം. പത്തനംതിട്ടയുടെ കാര്യത്തിലെ തർക്കമടക്കമുള്ളവ പരിഗണിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അമിത്ഷായ്ക്ക് വിടുകയും ചെയ്തിരുന്നു. ആദ്യഘട്ട ചർച്ചയിൽ മേൽക്കൈ നേടിയ സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയോട് പ്രചാരണ ചുമതല ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ചതായാണ് വിവരം. ആർഎസ്എസ് നിലപാടാണ് സുരേന്ദ്രനെ തുണച്ചത്. എറണാകുളത്ത് അൽഫോൺസ് കണ്ണന്താനം, ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ, ചാലക്കുടി എൻ. രാധാകൃഷ്ണൻ, വടകര വി.കെ. സജീവൻ എന്നിങ്ങനെയാണ് ബി.ജെ.പി ഒടുവിൽ ധാരണയാക്കിയ പട്ടിക. തൃശൂർ, മാവേലിക്കര, ആലത്തൂർ, ഇടുക്കി, വയനാട് എന്നീ മണ്ഡലങ്ങളിൽ ബി.ഡി.ജെ.എസ് മത്സരിക്കും. അതേസമയം ഇടതു വലതു മുന്നണികളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചരണം ആരംഭിച്ചിട്ടും ബി.ജെ.പി സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങാത്തത് അണികളെ അലസോരപ്പെടുത്തുന്നുണ്ട്. രണ്ടാഴ്ചയിലെ നീണ്ട മത്സരത്തിൽ ചർച്ചകൾക്കൊടുവിൽ തിരുവനന്തപുരം ഒഴികെ 19 സീറ്റുകളിലും സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് ധാരണയായത് ഇന്നലെ.